ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള അര കിലോ ബീഫ് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളിയും പിന്നീട് ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് ഈ ബീഫിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 20 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്റ്റീമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അല്പം പോലും വെള്ളം ഒഴിക്കാതിരുന്നിട്ടും ബീഫിൽ നിന്നൊക്കെ ധാരാളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ബീഫ് കറക്റ്റായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വരട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് വഴറ്റുന്നത്. സവാളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോഴേക്കും ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ സവാള കൂടി ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ 1 ടീസ്പൂൺ കൂടി കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാളയും ബീഫും ഒക്കെ കൂടി നന്നായി ഒന്ന് മിക്സായി ചെറുതായി ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചാറൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഞാൻ ചതച്ചെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബീഫ് പെപ്പർ ആയതുകൊണ്ട് തന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് അവസാനമായി അല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പെപ്പർ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പൊറോട്ടയോടൊപ്പമൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.